എൻ്റെ പേര് ഷൗക്കത്ത് അലി. ലൂക്ക മീഡിയ എന്ന് പറഞ്ഞൊരു ടീമുണ്ട് ഞങ്ങൾക്ക് കാലിക്കറ്റിൽ. അതിൽ അഡ്വർടൈസിങ് ഫോട്ടോഗ്രാഫി മുതൽ ഇവൻറ്റ്സ് കൂടാതെ ഫിലിം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ അവർക്ക് ക്വാളിറ്റിയും എക്സ്പീരിയൻസും ഉണ്ടായാൽ പോരാ, അവർക്ക് ഫോട്ടോ എടുക്കണ അവർ എക്യുപ്മെൻറ്റ്സ് വേണം. എക്യുപ്മെൻറ്റ്സ് പറഞ്ഞാൽ ഇന്ന് റെക്കമെൻഡ് ചെയ്യുന്ന ക്ലയൻ്റ് ആണെങ്കിലും ചോദിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഏകദേശം ഒരു സ്റ്റാർട്ടിങ് ഇവൻസ് എടുക്കണമെങ്കിൽ ഒരു 7200 ടെലി ലെൻസും ഒരു പോർട്രേറ്റ് ലെൻസ് 85 ലെൻസും ഒരു 24-105 or 24-70 ഇവൻ്റ് ലെൻസുകളും ആണെങ്കിൽ പോലും ഏകദേശം 800,000 രൂപ കിറ്റിന് വരും, ലൈറ്റും ക്യാമറ എടുക്കും. ഇത് ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ആൾ ഇൻവെസ്റ്റ് ചെയ്താൽ അവനക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് പലപ്പോഴും എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഏകദേശം അതിൻ്റെ ഒരു 20% അവൻ്റെ കയ്യിലുണ്ടാവുള്ളൂ, ബാക്കി അവന് ലോണോ അല്ലെങ്കിൽ അടവോ എടുക്കുക ചെയ്യുക. ഈ 800,000 രൂപ രണ്ടോ രണ്ടര വർഷത്തിൻ്റെ ഉള്ളിൽ ഫുൾ റിക്കവർ ചെയ്യണം, തിരിച്ച് കിട്ടണം. ഈ 800,000 നിന്ന് 1 രൂപ കൂടുതൽ കിട്ടിയാലേ ഉള്ളൂ അവൻ ആ 800,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തതിന് എന്തെങ്കിലും ബെനിഫിറ്റ് അവനുള്ളൂ. പണ്ട് വാങ്ങിച്ച ക്യാമറയുടെയും മറ്റും അടവ് അടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ ഫീൽഡിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. അവരറിയാതെ ഇങ്ങനെ പലിശയും പലിശൻ്റെ പലിശയും ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് അവരെ പറഞ്ഞെടുക്കല്ല, അവർ ഈ കൊറോണ എന്തായിട്ടുണ്ടോ മനസ്സ് കണ്ടിട്ടുണ്ടല്ലോ. അവരും മനസ്സിലാക്കണ മാസത്തിലൊരു 4 വർക്ക്, ആ 4 വർക്കിൽ എനിക്ക് 1 വർക്കിൻ്റെ പൈസ അടവിലേക്ക് ഞാൻ കൊടുക്കുന്നു, 1 വർക്കിൻ്റെ പൈസ എൻ്റെ മറ്റ് എക്സ്പെൻസുകൾ പോകുന്നു, 2 വർക്കിൻ്റെ പൈസ ബാക്കി എല്ലാ വർക്കിൻ്റെ എക്സ്പെൻസുകളും മീറ്റ്. ഇങ്ങനെയൊക്കെ കണക്കുകൂട്ടിയ ആൾക്കാരാണ്. അവർക്ക് ഇപ്പോൾ ഒറ്റയടിക്കാൻ 8 മാസത്തേക്ക് വർക്കില്ലാതാവുകയാണെങ്കിൽ അറിയാലോ, ഈ ഇപ്പം പറഞ്ഞത് നമ്മളൊരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറെ കാര്യമാണ്. ഇത് തന്നെ ഒരു സ്റ്റുഡിയോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ ആണെങ്കിൽ അവരെ നഷ്ടം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അവിടെ തന്നെ ഒരു സിസ്റ്റം കൂടി യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അവർ നഷ്ടം ഇങ്ങനെ കൂടിക്കൂടി വരാം. നഷ്ടമുണ്ട്, നഷ്ടത്തിൻ്റെ അളവാണ് നമുക്കറിയാത്തത്. നമുക്ക് റെൻ്റ് കൊടുക്കണം, അടവടിക്കണം, അതുകൂടാതെ നമ്മളെ എക്സ്പെൻസുകൾ, നമ്മളെ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഇലക്ട്രിസിറ്റി ബില്ല്, ഇതെന്ന് വരുന്ന സമയത്ത് നമുക്ക് മാനേജ് ചെയ്യാൻ ഈ ഫീൽഡിലുള്ള ആൾക്കാർക്ക് അന്ന് വളരെ ബുദ്ധിമുട്ടായി. പക്ഷേ എന്താണെന്നറിയില്ല, ഇതൊരു ഭയങ്കര പാഷനാണ് ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ. നമുക്ക് വരുമാനം കിട്ടുന്നതിൻ്റെ ഉപരി നമ്മളെ ഓരോ ഇഷ്ടം. ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ഒരു കുട്ടിയുടെ ഒരു ഫോട്ടോ എടുത്ത് ആ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് പല ആൾക്കാർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ ഇതിങ്ങനെ റൺ ചെയ്ത് പോവാം. ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുക. ആ സമയത്താണ് എനിക്കൊരു കോള് വരുന്നത്. ഫ്ലാഷിൻ്റെ സെറ്റിൽ പോയിട്ട് മോഹൻലാൽ സ്പെഷ്യൽ മാഗസീന് വേണ്ടിയിട്ട് മോഹൻലാൽ സാറ് ഫോട്ടോ എടുക്കണം. ആ ഫോട്ടോ എപ്പം കാണുമ്പോഴും എനിക്ക് ഞാൻ എൻ്റെ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ഫോട്ടോസ് എടുത്തതിൽ ആദ്യത്തെ ഫോട്ടോ അതാണ്, ലാൽ സാറ് ഫോട്ടോ. ഞാനൊരു ലോക്ക്ഡൗണിൻ്റെ 2 മാസം മുമ്പ് ഒരു ലെൻസ് വാങ്ങിയിരുന്നു. എൻ്റെ ലെൻസ് മാറ്റിയിട്ട് പുതിയ ലെൻസാക്കി, 7200 G Master എന്ന കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല. ഒരു ഏകദേശം 180,000 രൂപയാണ് അതിൻ്റെ വില. ഈ വില എന്ന് പറയുമ്പോൾ അവർ നമുക്ക് തരുന്ന സർവീസും അതിൻ്റെ വാറണ്ടിൻ്റെ കൂടിയും തുക ആ ലെൻസിൽ എന്തുണ്ട് കമ്പനി ഈടാക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ലോക്ക്ഡൗൺ തുടങ്ങിയിട്ട് എത്ര 8 മാസത്തോളം. ഈ 8 മാസത്തെ പീരീഡിൻ്റെ വാറണ്ടി ഉണ്ട്, അത് നമുക്ക് നഷ്ടപ്പെടാ ചെയ്യുന്നത്. നമ്മളറിയാതെ ഒരു ഒറ്റയടിക്ക് എന്താവാണ് അത്രയ്ക്ക് തുക നമ്മളെ കൈമെന്ന് പോയി. ഇതുണ്ടല്ലോ മാക്ബുക്ക് പ്രോ, ഇതിൻ്റെ സ്ഥിതി എന്താ പറയുക, കറക്റ്റ് 2 വർഷവും, അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള 1 വർഷം കൂടി, അതെന്തൊക്കെ 1 വർഷത്തിൽ ഈ പീരീഡ് നമ്മൾ 17,000 രൂപ എടുത്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് അടിച്ചു പോയി, പിന്നെ ബോർഡ് അടിച്ചു പോയി, ബാറ്ററി അടിച്ചു പോയി, അല്ലേ? എത്ര 1, 2 എന്നല്ല സംഖ്യൻ്റെ സാധനം. ഇതപ്പം പുതിയതാണ് ഇപ്പം കൊണ്ടെടുക്കുന്നത്, കാരണം നമുക്ക് ഇല്ലാതെ നടക്കില്ല. നമുക്കൊരു ക്ലയൻറ്റിൻ്റെ മുമ്പ് പോകുമ്പോൾ ഇതന്നെ തുറന്ന് വെച്ചേ പറ്റുള്ളൂ, അതാ അവസ്ഥ. ഈ എക്യുപ്മെൻറ്റ്സിൻ്റെ ഒരു പ്രത്യേകത ആണ്, ഇത്ര പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് മേക്ക് ചെയ്യുന്നത്. ഈ സംഭവം കുറച്ച് ഈ പീരീഡ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇതിന് പല കംപ്ലൈൻറ്റുകളും വരും. ആദ്യമല്ലോ ഞാൻ ഫിലിം ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് ഇന്നെ പഠിപ്പിച്ച ആൾക്കാരെല്ലാം പറയുന്നുണ്ട്, ഒരു നല്ല ക്യാമറ വാങ്ങിയാൽ അത് അയാളെ മോൻക്ക് കൂടി ഉപയോഗിക്കുകയാണ്. എന്നാൽ
അത് കഴിഞ്ഞ് ഞാൻ ഡിജിറ്റലിലേക്ക് വന്നതിൻ്റെ ശേഷം ഏകദേശം ഞാൻ തന്നെ ഒരു 10-30 ക്യാമറകൾ വാങ്ങി അതിൻ്റെ ഒരു ടൈം കഴിയുമ്പോൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ മെയിൻ ഈ ഇത് എന്ന് പറഞ്ഞ സെൻസറാണ്, ഈ സെൻസറെല്ലാം വീക്കാവും. പിന്നെ നമുക്ക് ഇവൻ്റ് കവർ ചെയ്യുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് ഫാസ്റ്റ് ഫോക്കസിങ് നടക്കണം. ഫാസ്റ്റ് ഫോക്കസിങ് നടക്കണമെങ്കിൽ ഒരു തുള്ളി പോലും അതിൽ ഫംഗസ് ഉണ്ടാവാൻ പറ്റില്ല. ഈ രണ്ട് സംഭവം ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ക്യാമറയിൽ വരും. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വർക്കിലേക്ക് പിന്നും വരുന്ന സമയത്ത് ഇതെല്ലാം മാറ്റേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ഇത് ക്ലീൻ ചെയ്യേണ്ട ഒരു ക്ലീനിങ്ങിന് കൊടുക്കേണ്ട അവസ്ഥ എന്തായാലും വരുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റ് മേഖല മാറ്റത്തെ ഒരു ഫീൽഡ് തന്നെ ഏറ്റവും പെട്ടെന്ന് ഒരു ഇവൻറ്റിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഇതാണ്. ഭക്ഷണം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ വരുന്ന വണ്ടി ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ ഒരു ഫോട്ടോഗ്രാഫി വേണ്ട, വീഡിയോഗ്രാഫി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംഭവം. അപ്പോൾ ഇത് ഈ പ്രളയം കാര്യങ്ങൾ നമ്മൾ പൈസ നിരോധിച്ചത് മുതൽ അങ്ങനെ അങ്ങനെ ഇതെല്ലാം നമുക്ക് വന്നിട്ട് ലാസ്റ്റ് പോയിന്റിൽ നിൽക്കുന്നത് നമ്മുടെ മേഖലയിലാണ്. അത് മുതലേ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വലിയൊരു നഷ്ടമായിട്ടാണ് ഇപ്പോൾ ഈ കൊറോണ വന്നിട്ടുള്ളത്. ഈ കൊറോണ വന്നതിൻ്റെ ശേഷം ഇവൻ്റ് ബെസ്റ്റ് ഇവൻ്റ്, നല്ലൊരു ഇവൻ്റ്, ഒരുപാട് ആൾക്കാർ കൂടുന്ന ഒരു ഇവൻ്റ് ഒന്നും നടന്നിട്ടില്ല. ഇങ്ങനത്തെ ഇവൻ്റുകൾ വന്നാലുള്ളൂ ഈ സെക്ടറിലുള്ള ആളുകൾക്ക് കൂടുതൽ വർക്ക് ഉണ്ടാവുക. ഒരു നല്ല ഇവൻ്റിൽ ഏകദേശം 12 ഫോട്ടോഗ്രാഫേഴ്സ് വരെ ഒരു വർക്കിന് വേണം. അവിടെ ഇന്നിപ്പോൾ നടക്കുന്ന ഇവൻ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫർ ആയിരിച്ചു ഇരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ 11 ആൾക്കാർക്കും വർക്കില്ല. കോവിഡ് തുടങ്ങിയതിന് ശേഷം ഫോട്ടോഗ്രാഫേഴ്സ് ഒരുപാട് ആൾക്കാർ വേറെ മേഖലയിലേക്ക് പോയിട്ടുണ്ട് ഒരുപാട്. പക്ഷെ അവർ ഫുൾ എല്ലാം ഇട്ടെറിഞ്ഞ് പോയതാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞത് ഇതൊരു പാഷനാണ്. അപ്പോൾ ആ പാഷനിലേക്ക് തന്നെ അവർ തിരിച്ചിടും. പക്ഷേ അവരെ എന്താ പറയുക, ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് പല ബിസിനസ്സും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈവൻ മീൻ വിൽക്കുന്ന ആൾക്കാർ, മീൻ വിൽക്കുന്ന ഏറ്റവും നല്ലത് ബെസ്റ്റ് അതാണെന്ന് പറഞ്ഞാൽ അതിലേക്ക് പോയ ആൾക്കാരുണ്ട്. അതുകൂടാതെ നമ്മൾ ഈ ഡെലിവറി ബോയ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്. മാസത്തിലൊരു 4 വർക്ക്, ആ 4 വർക്കിൽ എനിക്ക് ഒരു വർക്കിൻ്റെ പൈസ അടവിലേക്ക് ഞാൻ കൊടുക്കുന്നു, ഒരു വർക്കിൻ്റെ പൈസ എൻ്റെ മറ്റ് എക്സ്പെൻസുകൾ പോകുന്നു, ഒരു 2 വർക്കിൻ്റെ പൈസ ബാക്കി എല്ലാ വർക്കിൻ്റെ എക്സ്പെൻസുകളും മീറ്റ്. ഇങ്ങനെയൊക്കെ കണക്കുകൂട്ടിയ ആൾക്കാരാണ്. അവർക്ക് ഇപ്പോൾ ഒറ്റയടിക്കാൻ 8 വർക്ക് ഇല്ലാതാവുകയാണെങ്കിൽ അറിയാലോ. വസ്തുതാപരമായ മാധ്യമ പ്രവർത്തനത്തിലാണ് ഡൂൾ ന്യൂസ് വിശ്വസിക്കുന്നത്. ഈ ഉദ്യമം ഇതുപോലെ തുടരാൻ, കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള സപ്പോർട്ട് ഡൂൾ ന്യൂസ് ബട്ടണിലൂടെ 5 വ്യത്യസ്ത സ്കീം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ തുകകൾ ഡൂൾ ന്യൂസിന്റെ ഭാവിയെ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിനെ കൂടി ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.